السلام عليكم ورحمة الله وبركاته. പ്രകാശ വചനം എപ്പിസോഡ് 2 ജീവചവമാകുന്നവർ. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള പ്രവാചക വചനമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു ഹയ്യും വമയ്യിത്തു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൻ്റെ രക്ഷിതാവിനെ സ്മരിക്കുന്നവൻ്റെയും സ്മരിക്കാത്തവൻ്റെയും ഉപമ ജീവിച്ചിരിക്കുന്നവനെയും മരണമടഞ്ഞവനെയും പോലെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവസ്മരണയുടെ പ്രസക്തിയും പ്രാധാന്യവും വ്യക്തമാക്കി തരുന്ന പ്രവാചക വചനമാണ് നമ്മളിപ്പോൾ കേട്ടത്. സദാ അള്ളാഹുവിനെ ഓർക്കാൻ സത്യവിശ്വാസി ബാധ്യസ്ഥനാണ്. നിന്നും ഇരുന്നും കിടന്നും ഏതവസ്ഥയിലും ദൈവസ്മരണ നിലനിർത്തുന്നവർ എന്നത് സത്യവിശ്വാസികളുടെ പ്രത്യേകതയായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. നാവ്, മനസ്സ്, കർമ്മം, ഭാവം എന്നിവയിലെല്ലാം ദിക്ര നിമഗ്നമായിരിക്കണം എന്നാണ്. ദൈവത്തെക്കുറിച്ച ചിന്ത അഥവാ ഫിക്ർ, ആ ദൈവീക ചിന്തയിൽ നിന്നാണ് ദിക്ർ ഉണ്ടായിത്തീരേണ്ടത് എന്നാണ്. ഇമാം ഇബ്നു ഖയ്യിം തൻ്റെ മിദ്റാജു സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ ദിക്റിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഹൃദയങ്ങൾക്കുള്ള ഇന്ധനവും രോഗങ്ങൾക്കുള്ള മരുന്നും എന്നാണ്. എല്ലാ നന്മകളെക്കാളും വലിയ നന്മയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് അനുചരന്മാരോട് ചോദിച്ച പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തതും ദിക്റിനെക്കുറിച്ച് തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശ്വസി ജീവിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ദിക്റ് എന്ന് ഈ പ്രവാചക വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അഥവാ ദിക്റിൽ നിന്ന് ഒഴിവായാൽ, ദിക്റിൽ നിന്ന് മുക്തമായാൽ അത്തരമൊരു ജീവിതം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണസമാനമാണ് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാനായ ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നു, ഹൃദയത്തിന് വിശ്വാസം എന്നുള്ളത് മത്സ്യത്തിന് വെള്ളം പോലെയാണ്. വെള്ളത്തിൽ നിന്ന് ഏർപ്പെട്ട മത്സ്യത്തിന് ജീവിക്കാൻ കഴിയാത്തതുപോലെ ദിക്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ വിശ്വാസിക്ക് യഥാർത്ഥത്തിൽ ജീവിതമില്ല എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവരാകണം വിശ്വാസികളെന്ന് ഖുർആൻ പറയുന്നു. സൂറത്ത് അഹ്സാബിലെ 41-42 സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക. പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ അവനെ ഓർത്തുകൊണ്ടിരിക്കുക. അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തനം ചെയ്യുകയും ചെയ്യുക. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താനും പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഏതവസ്ഥയെയും തരണം ചെയ്യാനും വിശ്വാസിയെ പ്രാപ്തനാക്കി തീർക്കുന്നതും യഥാർത്ഥത്തിൽ ദിക്റ് തന്നെയാണ്. ഐഹികവും പാരത്രികവുമായ ധാരാളം നേട്ടങ്ങൾ ദിക്റിലൂടെ നേടിയെടുക്കാൻ കഴിയും എന്ന് നബി തിരുമേനി നമുക്ക് വിശദീകരിച്ചു തന്നത് കാണാൻ കഴിയും. അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പാപമോചനവും മഹത്തായ പ്രതിഫലവും അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് സൂറത്ത് അഹ്സാബിലെ 15-ാം സൂക്തത്തിൽ അള്ളാഹു പറയുന്നു. അള്ളാഹുവിനെ നാം ഓർക്കുമ്പോൾ അവൻ നമ്മെയും ഓർക്കുമെന്നും ഏതൊരു സദസ്സിൽ വെച്ചാണോ നാം അവനെ ഓർക്കുന്നത് അതിനേക്കാൾ ഉത്തമമായ സദസ്സിൽ വെച്ച് അവൻ നമ്മെയും ഓർക്കുമെന്നും നബി തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമി ലോകത്ത്, ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്താണ്? യാതൊരു സംശയവുമില്ല, അത് മനഃശാന്തിയാണ്. മനഃശാന്തി നഷ്ടപ്പെട്ടവന് മറ്റെന്ത് ഭൗതിക നേട്ടങ്ങൾ ലഭിച്ചാലും അത് പകരമാവില്ല. മനഃശാന്തിയാകട്ടെ ദൈവസ്മരണയുമായി, അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയുമായി നേർക്കുനേരെ ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നത് എന്നാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അലാ ബിദിക്കിലില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, ദൈവസ്മരണ കൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾ സമാധാനമടയുന്നത്. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പടച്ച തമ്പുരാൻ നമുക്ക് ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.